സിപിഎമ്മുകാർ പ്രതികളായ ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം ഒഴിവാക്കാൻ സുപ്രീംകോടതി അഭിഭാഷകരെ കൊണ്ടുവന്നതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 56,04,000 രൂപ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBIക്ക് വിട്ടിരുന്നു. സർക്കാരിന്റെ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്തു. അതിനെതിരെ ഷുഹൈബിന്റെ പിതാവ് നൽകിയ ഹർജിയിൽ CBI അന്വേഷണം വേണ്ടെന്ന് വാദിക്കാനാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സുപ്രീംകോടതി അഭിഭാഷകരെ കൊണ്ടുവന്നത്. ഇതിന്റെ ചെലവ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും നിയമ സെക്രട്ടറിയുടെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഓഫീസിൽ നിന്ന് പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. സുപ്രീംകോടതി അഭിഭാഷകനായ വിജയ് ഹൻസാരിയയ്ക്ക് ജൂണിൽ 12,20,000 രൂപ നൽകി. 22,42,000 രൂപയുടെ ബില്ലാണ് അദ്ദേഹം നൽകിയത്. 2018 December 1-8 മുതിർന്ന അഭിഭാഷകരുമായി കേസ് ചർച്ച ചെയ്തതിനും 18-19 ഹൈക്കോടതിയിൽ ഹാജരായതിനുമാണിത്. സുപ്രീംകോടതി അഭിഭാഷകനായ അമരേന്ദ്ര ശരണിന് മേയിൽ 22,00,000 രൂപ അനുവദിച്ചു. തുക കൈമാറിയിട്ടില്ല. വിജയ് ഹൻസാരിയുടെ 22,20,000 രൂപയുടെ ബിൽ സർക്കാർ ഉത്തരവിനായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് AG ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി അഭിഭാഷകൻ ഏതെല്ലാം തീയതികളിലാണ് ഹൈക്കോടതിയിൽ ഹാജരായതെന്നും ഇനിയും എത്ര ബില്ലുകൾ സമർപ്പിക്കാനുണ്ടെന്നും സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൂടിയാകുമ്പോൾ ഇനിയും ലക്ഷങ്ങൾ വന്നേക്കാം. മറ്റൊരു സുപ്രീംകോടതി അഭിഭാഷകന് 8,80,000 രൂപ ഈ കേസിൽ നൽകിയെന്ന വിവരാവകാശ രേഖ മുൻപ് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ട വിവരാവകാശ രേഖയിൽ ഈ അഭിഭാഷകന്റെ പേരോ തുകയോ ഇല്ല. ഇതിനിടെ ഒരു കൊലപാതക കേസ് CBIക്ക് വിടേണ്ടായെന്ന വാദവുമായി സർക്കാർ എന്തിനു കോടതിയിൽ പോകുന്നുവെന്ന രാഷ്ട്രീയ ചോദ്യം ഉയരുന്നുണ്ട്. സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരായ P. നാരായണൻ, സുമൻ ചക്രവർത്തി, സുപ്രീംകോടതി സീനിയർ അഭിഭാഷകരായ അമരേന്ദ്ര ശരൺ, വിജയ് ഹൻസാരിയ, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ എന്നിവരാണ് ഈ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.